ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ നേരുകയാണ്. ഈ ക്രിസ്മസിന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഏറെ പ്രധാനമായിട്ട് ധ്യാനിക്കാം. ക്രിസ്മസിൻ്റെ പരമപ്രധാനമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ഇന്ന് നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമത്തിൽ ഉടനീളം നിരവധി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കാണും. പക്ഷെ ഈ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തിയാകുവാൻ വേണ്ടി മനുഷ്യൻ കാത്തിരുന്നു. പക്ഷെ ക്രിസ്മസിൻ്റെ സന്ദേശം പ്രത്യേകിച്ചൊരു വാഗ്ദാനമല്ല, ഇന്ന് ഇപ്പോൾ നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വേദനകളിലും വിഷമങ്ങളിലും ബലഹീനതകളിലും പോരായ്മകളിലും ഒക്കെ എന്നെ രക്ഷിക്കുവാനായിട്ട് ഒരു രക്ഷകൻ ഇന്ന് ഇപ്പോൾ ജനിച്ചിരിക്കുന്നു എന്ന് പറയാം. ഈശോ ജനിക്കുന്നത് മാതാവും യോസേ പിതാവും കൂടെ അവരുടെ പേര് ചേർക്കുവാനായിട്ട് പോകുന്ന സെൻസസ് എടുക്കുന്ന സമയത്ത് പേര് ചേർക്കുവാനായിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ്. എല്ലാവരുടെയും പേര് വിവരങ്ങൾ രാജാക്കന്മാർ ശേഖരിക്കുന്നത് എത്രത്തോളം നികുതി അവരുടെ മേൽ ചുമത്താൻ പറ്റും, നികുതി ചുമത്തുമ്പോൾ എത്രത്തോളം ലാഭം ഇവർക്കുണ്ടാകും, ഇനി ലാഭങ്ങളുടെയൊക്കെ ഒരു കണക്കൂട്ടലിൻ്റെ പുറത്ത് മനുഷ്യരുടെ എണ്ണം എടുക്കുവാനായിട്ടൊക്കെ രാജാക്കന്മാർ മുതിരുമ്പോൾ നമ്മളൊക്കെ തന്നെ ഇവിടെയും ദേവാലയങ്ങളിലേക്ക് ആൾക്കാർ വരുമ്പോഴും പേരും വിവരവും എല്ലാം എഴുതി കൊടുത്തിട്ടാണ്. ദൈവം നമ്മളോട് യെശയ്യാ പ്രവാചകനിലൂടെ വളരെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നെ വ്യക്തിപരമായിട്ടറിയുന്ന, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, തൻ്റെ കരത്തിനുള്ളിൽ എൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പിറന്നൊരു ദൈവം, എന്നെ രക്ഷിക്കുവാനായിട്ട് വന്നൊരു ദൈവം. ഇന്ന് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം വിഷമങ്ങളിലോ വേദനകളിലോ നിരാശയിലോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ അടഞ്ഞുകൂടി കിടന്ന് സുഹൃത്തുക്കളെ കാണാൻ പറ്റാതെ പലപ്പോഴും പലർക്കും ജോലി നഷ്ടപ്പെട്ടു ഒക്കെയായിട്ട് ഒത്തിരി വേദനകളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. ഈ ക്രിസ്മസ് നമ്മളോട് വീണ്ടും വളരെ ശക്തമായിട്ട് ആവർത്തിച്ച് പറയുന്നൊരു സന്ദേശം ഇതാണ്, നിനക്ക് വേണ്ടി ഇന്ന് ഒരു രക്ഷകൻ പറഞ്ഞിരിക്കും. നമുക്ക് വേണ്ടി പിറന്ന ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഒരു ക്രിസ്മസിൻ്റെ വിജയം. ക്രിസ്മസിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ ക്രിസ്മസിൽ നമ്മൾ ഒരിക്കലും മറന്നുപോകാതെ വിട്ടുകളയാതെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ആട്ടിടയന്മാരാണ് ആദ്യമായിട്ട് ഈശോനെ കാണുവാനായിട്ട് വരുന്നത്. ആദ്യമായിട്ട് ഈശോനെ കാണുവാനായിട്ട് ആട്ടിടയന്മാരെ മാലാക വിളിച്ചുണർത്തി പറഞ്ഞയക്കുമ്പോൾ മാലാക അവർക്കൊരു അടയാളം കൊടുക്കുകയാണ്. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഒരു കാലിത്തൊഴുത്തിൽ ആ കന്നുകാലികളൊക്കെ ഭക്ഷിക്കുന്ന ഒരു തൊട്ടി പിറന്നു കിടക്കുന്ന ഒരു ദൈവത്തെയാണ് മാലാക അവർക്ക് ഒരു അടയാളമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. മാലാക ഈ 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഈ ഒരു വാക്യം അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നിങ്ങൾ ദൈവത്തെ കാണുവാൻ, നിനക്ക് വേണ്ടി പിറന്ന നിന്റെ രക്ഷകനെ കാണുവാൻ, നിന്റെ രക്ഷകനെ ആരാധിക്കുവാൻ, ആ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ടുള്ള യാത്രയിൽ മാലാകെ അവന് പറഞ്ഞു കൊടുത്ത അടയാളം ഇതാണ്, വെള്ളക്കച്ചയിൽ പൊതി കാലിത്തൊഴുത്തിൽ, കാലിത്തീറ്റയൊക്കെ വിളമ്പുന്ന ആ ഒരു പാത്രത്തിനുള്ളിൽ ജനിച്ച് കിടക്കുന്ന ഒരു രക്ഷകന്റെ ചിത്രമാണ് കൊടുക്കുന്നത്. കൊട്ടി അടയ്ക്കപ്പെട്ട വാതിലുകളുടെ മുന്നിൽ നിന്നും തിരിഞ്ഞു നടന്ന് ആരും അഭയം നൽകാനില്ലാതെ കാലിത്തൊഴുത്തിൽ പോയി അഭയം പ്രാപിച്ച ഒരു ദൈവത്തെ ആണ് മാലാക്ക ആട്ടിടയന്മാർക്ക് തിരിച്ചറിയുവാനായിട്ടൊരു അടയാളമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈ ഒരു വചനത്തെ, മാലാക പറഞ്ഞ ഈ ഒരു വചനത്തെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് അന്ത്യവിധിയുടെ സമയത്ത് നിങ്ങളെ ഞാൻ കാണുമ്പോൾ പറയും, എനിക്ക് വിശന്ന സമയത്ത് നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നില്ല, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണ്, ഈശോയുടെ അടയാളമായിട്ട് ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് മാലാക പറഞ്ഞു കൊടുത്തതാണ് അവൻ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞിരിക്കും. പിള്ളക്കച്ച എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നാണം മറയ്ക്കാൻ മാത്രമുള്ള, പൊതിഞ്ഞു വെക്കാനുള്ള ഒരു തുണി, ഉടുപ്പും വേറൊന്നുമല്ല, അത്യാവശ്യമായിട്ട് നാണം മറയ്ക്കാൻ മാത്രമുള്ള ഒരു തുണി, പൊതിഞ്ഞു വെക്കാനുള്ള ഒരു ചെറിയ തുണി, അതിൽ പൊതിഞ്ഞ് കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളിൽ നിന്നെല്ലാം തിരിഞ്ഞു നടന്ന് മൃഗങ്ങളുടെ ഇടയിൽ അവര് ഭക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ജനിച്ചു വീണ ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ്. ദൈവത്തെ തേടി നടക്കുന്ന ഓരോ മനുഷ്യരും ദൈവത്തെ ഒരിക്കലും വിട്ടുപോകാതെ കണ്ടെത്തണമെങ്കിൽ മാലാക പറഞ്ഞു കൊടുത്ത ഈ ഒരു മാർഗം
ആരും മറക്കാൻ പാടില്ല. നമ്മളുടെ ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനവും കാതലും ഇത് തന്നെയാണ്. പാവപ്പെട്ടവർ, വേദനിക്കുന്നവരിൽ, വിഷമിക്കുന്നവരിൽ, വാതിലുകൾ പൊക്കി അടയ്ക്കപ്പെട്ടവരുടെ മുന്നിൽ ഈശോനെ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈശോനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഒരു അടയാളം തേടി ദൈവത്തെ അന്വേഷിക്കുന്നില്ലെങ്കിൽ, പലപ്പോഴും നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാതെ പോകും. ഈശോയിൽ നിന്നും എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് പറയുന്ന മാരകമായൊരു വചനം നമ്മൾ കേൾക്കേണ്ടി വരും. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസിലെ രണ്ടാമത്തെ സന്ദേശം ഈശോ നമ്മളെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: ദൈവത്തെ തേടി നടക്കുമ്പോൾ, പിള്ളക്കച്ചയിൽ കൊതിഞ്ഞൊരു ദൈവത്തെ തേടി നടക്കുക, വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ട് കാലിത്തൂഴത്തിൽ അഭയം പ്രാപിച്ചൊരു ദൈവത്തെ തേടി നടക്കുക. മൂന്നാമതായിട്ട്, ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഒരു ശിശുവായിട്ടാണ് ജനിച്ചു വന്നത്, ഒരു പൈതലായിട്ടാണ്. നമ്മളെല്ലാം കയ്യിലെടുക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ദൈവമായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഒരു കൊച്ചിനെ നിലത്ത് കടത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് കരയും, അസ്വസ്ഥമാകാൻ തുടങ്ങും. അതിനെ ആരെങ്കിലും എടുത്ത് ഒന്ന് ആട്ടുകയും താരാട്ട് പാടുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വീണ്ടും ചിരിക്കാനും സന്തോഷിക്കാനും തുടങ്ങും. ഈശോ നമ്മളെ വളരെ ലളിതമായൊരു രീതിയിൽ ഈ ക്രിസ്മസിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നോടൊത്ത് വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോടൊത്തും എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോടൊപ്പം വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോടൊപ്പം ചിരിക്കാനും കളിക്കാനും ആഗ്രഹിക്കുന്ന, ഒപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഈശോ ഈ ക്രിസ്മസിൽ മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്മസിന് മാത്രം ദേവാലയങ്ങളിൽ പോകുന്ന നിരവധി പേരുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഈശോ പൈതലായി പിറന്നത് നമ്മളുടെ കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മളുടെ കരങ്ങളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കാണിച്ചു തരാനും കൂടിയാണ്. ഈ ദേവാലയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഒരു കുർബാനയ്ക്ക് വന്നിട്ട് കുർബാന കഴിയുമ്പോൾ മടങ്ങിപ്പോകും. സ്നേഹമുള്ളവരെ, അല്പനേരം കുർബാന കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഈശോയോട് നന്ദി പറഞ്ഞു അല്പനേരം ഈശോയുടെ കൂടിയിരിക്കുവാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. ഈ ക്രിസ്മസിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി ഓർത്തിരിക്കുക: എനിക്ക് വേണ്ടി പിറന്ന്, എന്നെ വ്യക്തിപരമായി അറിയുന്ന, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, തൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേര് കുത്തിവെച്ച ഒരു ദൈവം. രണ്ട്, മാലാക ദൈവത്തെ കണ്ടെത്തുവാൻ എനിക്ക് പറഞ്ഞു തന്നൊരു വഴി: പാവപ്പെട്ടവരിൽ, ദരിദ്രരിൽ, കുട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളിൽ നിന്നും നടന്നു നീങ്ങുന്നവരിൽ ദൈവത്തെ കണ്ടെത്താൻ എനിക്ക് സാധിക്കും. മൂന്ന്, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എൻ്റെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയോടൊപ്പം അല്പനേരം ചെലവഴിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ക്രിസ്മസിൽ സാധിക്കട്ടെ. ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച് ഈ ഒരു ക്രിസ്മസ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൈവാനുഭവത്തിൻ്റെ ക്രിസ്മസായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.